ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇപ്പോൾ കേരള പി എസ് സിയുടെ ടെൻത്ത് ബേയ്സ് ആയിട്ടുള്ള എക്സാമുകൾക്കെല്ലാം കൂടി ഒറ്റ പ്രിലിമിനറി എക്സാണുള്ളത് അതിൻ്റെ സിലബസ് വന്നിട്ടുണ്ട് ആ സിലബസ് ടോപ്പിക് വേസായിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതിനടുത്തൊരു ഉണ്ട് ആ ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും ഇപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം കുറച്ച് ക്വസ്റ്റിൻ ആൻസേഴ്സ് പഠിക്കാം ഓക്കെ ആദ്യ ക്വസ്റ്റ്യൻ ധാരത്തിനും യത്നത്തിനും ഇടയിൽ രോധം വരുന്ന ഉത്തോലകങ്ങൾ ഏതാണ് രണ്ടാം വർഗ ഉത്തോലകങ്ങൾ എന്താണ് ധാരത്തിനും യത്നത്തിനും ഇടയിൽ രോധം വരുന്ന ഉത്തോലകങ്ങളാണ് രണ്ടാം വർഗ ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ് രണ്ടാം വർഗ ഉത്തോലകങ്ങൾ ധാരത്തിനും യത്നത്തിനും ഇടയിൽ രോധം വരുന്ന ഉത്തോലകങ്ങളാണ് രണ്ടാം വർഗ ഉത്തോലകങ്ങൾ എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ഒരു ആകാശഗോളത്തിന്റെ ഗുരുതാർഷണത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഒരു വസ്തുവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗം എന്താണ് പലായന പ്രവേഗം അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി അപ്പോൾ പലായന പ്രവേഗം എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ആകാശഗോളത്തിൻ്റെ ഗുരുതാഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രവേഗത്തെയാണ് പലായന പ്രവേഗം അല്ലെങ്കിൽ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ജലത്തുള്ളികളെ ജനൽ ഗ്ലാസ്സിൽ ഒട്ടിച്ചു നിർത്തുന്ന ബലം എന്താണ് അഡ്ഹിഷൻ ബലമാണ് എന്താണ് ജലത്തുള്ളികളെ ജനൽ ഗ്ലാസിൽ ഒട്ടിച്ചു നിർത്തുന്ന ബലമാണ് അഡ്ഹിഷൻ ബലം ഒന്നുകൂടെ ജലത്തുള്ളികളെ ജനൽ ഗ്ലാസ്സിൽ ഒട്ടിച്ചു നിർത്തുന്ന ബലം എന്താണ് അഡ്ഹിഷൻ ബലമാണ് അടുത്ത ചോദ്യം സൂര്യപ്രകാശത്തിന് ഏഴ് നിറങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ഐസക് ആണ് എന്താണ് സൂര്യപ്രകാശത്തിന് ഏഴ് നിറങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഐസക് ആണ് താപനില മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേരനുപാതത്തിലായിരിക്കും ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടതാണ് ഏതാണ് അവഗാഡ്രോ നിയമം അപ്പൊ തന്മാത്രകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏത് നിയമമായിരിക്കും അവഗാഡ്രോ നിയമമായിരിക്കും അപ്പോൾ താപനില മർദ്ദം എന്നിവ സ്ഥിരമായിരിക്കുമ്പോൾ വാതകങ്ങളുടെ വ്യാപ്തം തന്മാത്രകളുടെ എണ്ണത്തിന് നേരനുവാദത്തിലാണ് എന്ന് പറയുന്ന നിയമം ഏതാണ് അവഗാഡ്രോ നിയമമാണ് അടുത്ത ചോദ്യം പ്രഷർ കുക്കറിൽ പാചകം കൂടുതൽ വേഗത്തിൽ ചെയ്യാൻ സാധിക്കുന്നതിന് കാരണം എന്താണ് ഉയർന്ന മർദ്ദം ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നു അപ്പം പ്രഷർ കുക്കറിൽ മർദ്ദം കൂടുതലാണ് അപ്പം മർദ്ദം കൂടുമ്പോൾ എന്തി എന്ത് കൂടും ഊഷ്മാവും കൂടും ഇപ്പം പ്രഷർ കുക്കറിൽ പാചകം കൂടുതൽ വേഗത്തിൽ ചെയ്യാൻ സാധിക്കുന്നതിന് കാരണം എന്താണ് ഉയർന്ന മർദ്ദം ഊഷ്മാവ് വർദ്ധിപ്പിക്കുന്നു അടുത്ത ചോദ്യം വളരെ താഴ്ന്ന താപനിലയിൽ പദാർത്ഥങ്ങൾ ഭൂഗുരുത്ത ബലത്തിനെതിരായി സഞ്ചരിക്കുന്ന പ്രതിഭാസമാണ് അതിദ്രവത്വം അല്ലെങ്കിൽ സൂപ്പർ ഫ്ലൂയിഡിറ്റി എന്താണ് വളരെ താഴ്ന്ന താപനിലയിൽ പദാർത്ഥങ്ങൾ ഭൂഗുരുത്ത ബലത്തിനെതിരായി സഞ്ചരിക്കുന്ന പ്രതിഭാസത്തെ നമ്മൾ എന്ത് പറയുന്നു അതിദ്രവത്വം അല്ലെങ്കിൽ സൂപ്പർ ഫ്ലൂയിഡിറ്റി എന്ന് പറയുന്നു അടുത്ത ചോദ്യം പ്രകാശ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമം ഏതാണ് വജ്രമാണ് എന്താണ് പ്രകാശ സാന്ദ്രത ഏറ്റവും കുറഞ്ഞ മാധ്യമം വജ്രമാണ് പ്രകാശത്തിന്റെ അടിസ്ഥാന ഗണമായ ക്വാണ്ടം അറിയപ്പെടുന്നത് എന്താണ് ഫോട്ടോൺ എന്നാണ് എന്താണ് പ്രകാശത്തിന്റെ അടിസ്ഥാന ഗണമായ ക്വാണ്ടം അറിയപ്പെടുന്നത് ഫോട്ടോൺ എന്നാണ് അടുത്ത ചോദ്യം രണ്ട് ദ്വിതീയ വർണ്ണങ്ങളായ സിയാനും മജന്തയും ചേർന്നാൽ ലഭിക്കുന്ന തൃതീയ വർണ്ണം ഏതാണ് നീലയാണ് എന്താണ് രണ്ട് ദ്വിതീയ വർണ്ണങ്ങളായ സയാനം മജന്തയും തമ്മിൽ ചേർന്നാൽ ലഭിക്കുന്ന തൃതീയ വർണ്ണം എന്താണ് നീലയാണ് അടുത്ത ചോദ്യം മഴവില്ലിൽ വയലറ്റ് കാണുന്ന കോൺ എത്രയാണ് നാൽപ്പത് പോയിന്റ് എട്ട് ഡിഗ്രിയാണ് എന്താണ് മഴവില്ലിൽ വയലറ്റ് കാണുന്ന കോൺ എത്രയാണ് നാൽപ്പത് പോയിന്റ് എട്ട് ഡിഗ്രിയാണ് ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശകിരണം അൾട്രാവയലറ്റ് രശ്മികളാണ് എന്താണ് ശരീരത്തിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശകിരണമാണ് അൾട്രാവയലറ്റ് അടുത്ത ക്വസ്റ്റ്യൻ പായുന്ന ബുള്ളറ്റ് ഉരുളുന്ന കല്ല് എന്നിവയിലെ ഊർജം എന്താണ് ഗതികോർജ്ജമാണ് അതായത് വസ്തുക്കളിലെ ചലനം മൂലം ലഭിക്കുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം ഇപ്പൊ പായുന്ന ബുള്ളറ്റ് ഉരുളുന്ന കല്ല് എന്നിവയിലെ ഊർജം ഉദാഹരണമാണ് ഗതികോർജ്ജത്തിന് ഉദാഹരണമാണ് അടുത്ത ചോദ്യം വൈദ്യുത പ്രതിരോധം അളക്കുന്ന ഉപകരണം വൈദ്യുത പ്രതിരോധം അളക്കുന്ന ഉപകരണമാണ് ഓം മീറ്റർ എന്താണ് ഓം മീറ്റർ അപ്പം വൈദ്യുത പ്രതിരോധം അളക്കുന്ന ഉപകരണം ഏതെന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം ഓം മീറ്റർ എന്നാണ് ഉത്തരം അടുത്ത ചോദ്യം പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്ന യൂണിറ്റ് എന്താണ് വോൾട്ട് ആണ് എന്താണ് പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കുന്ന യൂണിറ്റ് ഏതാണ് വോൾട്ട് ആണ് അടുത്ത ചോദ്യം ഗ്രാമഫോൺ കണ്ടുപിടിച്ചതാര് ആരാണ് തോമസ് ആൽവ എഡിസൺ ഇപ്പം ഗ്രാമഫോൺ കണ്ടുപിടിച്ചത് തോമസ് ആൽവ എഡിസൺ ആണ് അടുത്ത ചോദ്യം ജ്വലനത്തിന് സഹായിക്കുന്ന വാതകം ഏതാണ് ഓക്സിജനാണ് ഇപ്പോൾ കത്താൻ സഹായിക്കുന്ന വാതകം ഓക്സിജൻ ഇലക്ട്രോണിക്സിൻ്റെ രണ്ടാം തലമുറ കണ്ടുപിടുത്തം ഏതാണ് ആണ് എന്താണ് ഇലക്ട്രോണിക്സിൻ്റെ രണ്ടാം തലമുറ കണ്ടുപിടുത്തം എന്ന് പറയുന്നത് ട്രാൻസിസ്റ്റർ ആണ് അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരാണ് ഡോക്ടർ എച്ച് ജെ ബാബയാണ് അപ്പോൾ അറ്റോമിക് എനർജി കമ്മീഷൻ്റെ ആദ്യ ചെയർമാൻ ആരാണ് ഡോക്ടർ എച്ച് ജെ ബാബ അടുത്ത ചോദ്യം ഫ്യൂഷൻ ബോംബ് എന്നറിയപ്പെടുന്നത് ഏതാണ് ഹൈഡ്രജൻ ബോംബാണ് ഫ്യൂഷൻ ബോംബ് എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ബോംബാണ് ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ അല്ലെങ്കിൽ അണു സംയോജനമാണ് അടുത്ത ചോദ്യം നക്ഷത്രങ്ങളുടെ ചൂടിനും പ്രകാശത്തിനും കാരണമാകുന്ന പ്രവർത്തന തത്വം ഏതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ അല്ലെങ്കിൽ അണു സംയോജനമാണ് എന്താണ് നക്ഷത്രങ്ങളുടെ ചൂടിനും പ്രകാശത്തിനും കാരണമാകുന്ന പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ അല്ലെങ്കിൽ അണു സംയോജനമാണ് അടുത്ത ചോദ്യം അണുബോംബ് നിർമ്മാണത്തിനുപയോഗിക്കുന്ന സ്വാഭാവിക യുറേനിയം ഏതാണ് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് എന്താണ് അണുബോബ് നിർമ്മാണത്തിനുപയോഗിക്കുന്ന സ്വാഭാവിക യുറേനിയം എന്ന് പറയുന്നത് യുറേനിയം ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് അല്ലെങ്കിൽ എൻ യുറേനിയം സമ്പുഷ്ട യുറേനിയം എന്നൊക്കെ പറയും അടുത്ത ചോദ്യം ന്യൂക്ലിയർ വലിപ്പം രേഖപ്പെടുത്തുന്ന യൂണിറ്റ് എന്താണ് ഫെർമി എന്താണ് ഫെർമി അപ്പൊ ന്യൂക്ലിയർ വലിപ്പം രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ആണ് ഫെർമി ചലനത്തെക്കുറിച്ചുള്ള പഠനം എന്താണ് ഡൈനാമിക്സ് ആണ് എന്താണ് ചലനത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഡൈനാമിക്സ് എന്ന പേരിലാണ് അടുത്ത ചോദ്യം പ്രകാശത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്ന റേഡിയോ ആക്റ്റീവ് വികിരണം ഏതാണ് ഗാമാ വികിരണമാണ് എന്താണ് പ്രകാശത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്ന റേഡിയോ ആക്റ്റീവ് വികിരണമാണ് ഗാമാ വികിരണം അടുത്ത ചോദ്യം വേപ്പർ ലാമ്പിൽ ഹൈഡ്രജൻ വാതകം നിറച്ചാൽ ബൾബ് പ്രകാശിക്കുന്ന നിറം എന്താണ് നീല നിറമാണ് അപ്പൊ ഹൈഡ്രജൻ നൽകുന്ന നിറം ഏതാണ് നീല നിറമാണ് വേപ്പർ ലാമ്പിൽ ഹൈഡ്രജൻ വാതകം നിറച്ചാൽ ബൾബ് പ്രകാശിക്കുന്ന നിറം ഏതാണ് നീലയാണ് അടുത്ത ചോദ്യം ഡ്രൈ സെല്ലിലെ പോസിറ്റീവ് ഇലക്ട്രോഡ് അറിയപ്പെടുന്നത് എന്താണ് കാഥോഡാണ് എന്താണ് ഡ്രൈ സെല്ലിലെ പോസിറ്റീവ് ഇലക്ട്രോഡ് അറിയപ്പെടുന്ന പേര് കാഥോഡ് അതുപോലെ നെഗറ്റീവ് ഇലക്ട്രോഡ് അറിയപ്പെടുന്ന പേര് എന്നുമാണ് അടുത്ത ചോദ്യം വൈദ്യുതി കടത്തിവിട്ട് ഒരു ലോഹത്തിന്മേൽ മറ്റൊരു ലോഹം പൂശുന്ന പ്രക്രിയയാണ് വൈദ്യുത ലേപനം എന്താണ് വൈദ്യുതി കടത്തിവിട്ട് ഒരു ലോഹത്തിന്മേൽ മറ്റൊരു ലോഹം പൂശുന്ന പ്രവർത്തനത്തെ നമ്മൾ വൈദ്യുത ലേപനം എന്ന് പറയുന്നു അടുത്ത ചോദ്യം നേരിയ വൈദ്യുതി പ്രവാഹത്തിന്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൽവനോമീറ്റർ എന്താണ് നേരിയ വൈദ്യുത പ്രവാഹത്തിന്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൽവനോമീറ്റർ അടുത്ത ചോദ്യം റേഡിയോ ആക്ടിവിറ്റി അളക്കുന്ന ഉപകരണം എന്താണ് ഗീഗർ മുള്ളർ കൗണ്ടറാണ് എന്താണ് റേഡിയോ ആക്ടിവിറ്റി അളക്കുന്ന ഉപകരണം ഏത് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം ഗീഗർ മുള്ളർ കൗണ്ടർ അടുത്ത ചോദ്യം ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്ന് പറക്കാൻ കാരണമായ ബലം ഏതാണ് പ്ലവക്ഷമബലമാണ് എന്താണ് ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉറ ഉയർന്ന് പറക്കാൻ കാരണമായ ബലം ഏതാണ് പ്ലവക്ഷമബലം അതിലൂടെ ഹൈഡ്രജൻ നിറച്ച ബലൂൺ വായുവിൽ ഉയർന്നു പറക്കാൻ കാരണമായ ബലം ഏതാണ് പ്ലവക്ഷമബലമാണ് അടുത്ത ചോദ്യം വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹിഷൻ ബലം എന്താണ് വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലമാണ് അഡ്ഹിഷൻ ബലം അടുത്ത ചോദ്യം ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് അതിനെയാണ് നമ്മൾ മാസ് അല്ലെങ്കിൽ പിണ്ടം എന്ന് പറയുന്നത് എന്താണ് ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവിനെയാണ് നമ്മൾ മാസ് അല്ലെങ്കിൽ പിണ്ടം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം ആണി ചുറ്റിക കൊണ്ട് കൊണ്ടടിച്ച് കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലം എന്താണ് ആവേഗ ബലം അല്ലെങ്കിൽ ഇമ്പൾസീവ് ഫോഴ്സ് ആണ് എന്താണ് ആണി ചുറ്റിക കൊണ്ട് കൊണ്ടടിച്ച് കയറ്റുമ്പോൾ പ്രയോഗിക്കപ്പെടുന്ന ബലമാണ് ആവേഗ ബലം അല്ലെങ്കിൽ ഇമ്പൾസീവ് ഫോഴ്സ് അടുത്ത ചോദ്യം യത്നത്തിനും രോധത്തിനുമിടയിൽ ധാരം വരുന്ന ഉത്തോലഹങ്ങളെയാണ് ഒന്നാം വർഗ എന്ന് പറയുന്നത് എന്താണ് യത്നത്തിനും രോധത്തിനുമിടയിൽ ധാരം വരുന്ന ഉത്തോലഹങ്ങളെ നമ്മൾ ഒന്നാം വർഗ ഉത്തോലകങ്ങൾ എന്ന് പറയുന്നു അടുത്ത ചോദ്യം തെർമോമീറ്ററിൽ ദ്രാവകമായി ഉപയോഗിക്കുന്നത് ഏതാണ് മെർക്കുറിയാണ് എന്താണ് തെർമോമീറ്ററിൽ ദ്രാവകമായി ഉപയോഗിക്കുന്നത് മെർക്കുറിയാണ് അടുത്ത ചോദ്യം സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദ സവിശേഷത ഏതാണ് എക്കോ ലൊക്കേഷൻ ആണ് എന്താണ് സോണാറിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന ശബ്ദ സവിശേഷത എക്കോ ലൊക്കേഷൻ ആണ് ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആരാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഇപ്പൊ ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് ചുവപ്പ് പച്ച എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ എന്താണ് വർണ്ണാന്ത അല്ലെങ്കിൽ ഡാൽട്ടനിസം ഇപ്പം ചുവപ്പ് പച്ച എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്തത അല്ലെങ്കിൽ ഡാൽട്ടനിസം അടുത്ത ചോദ്യം സമന്നിത പ്രകാശം ഘടക വർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ എന്താണ് സമന്നിത പ്രകാശം അതിൻ്റെ വർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസത്തെ പ്രകീർണനം അല്ലെങ്കിൽ ഡിസ്പേർഷൻ എന്ന് പറയുന്നു അടുത്ത ചോദ്യം ന്യൂക്ലിയർ റിയാക്ടറിൽ നിന്നുള്ള റേഡിയേഷൻ തടയാനായി കവചം നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം എന്താണ് കർത്തീയം അല്ലെങ്കിൽ ലെഡ് ആണ് എന്താണ് ന്യൂക്ലിയർ റിയാക്ടറിൽ നിന്നുള്ള റേഡിയേഷൻ തടയാനായി കവചം നിർമ്മിച്ചിരിക്കുന്ന പദാർത്ഥം എന്താണ് കർത്തീയം അല്ലെങ്കിൽ ലെഡ് ആണ് അടുത്ത ചോദ്യം വൈദ്യുതോർജം വ്യാവസായികമായി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്താണ് വാട്ട് വാട്ടവർ മീറ്റർ ആണ് അപ്പോൾ വൈദ്യുതോർജം വ്യാവസായികമായി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത് എന്ന് ചോദിച്ചാൽ എന്താണ് ഉത്തരം വാട്ട് വാട്ടവർ മീറ്റർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ നിഴലുകളുടെ അരികെ ക്രമരഹിതവും അവ്യക്തവുമായി കാണാൻ കാരണമായ പ്രതിഭാസം എന്താണ് വിഭംഗലം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ എന്താണ് നിഴലുകളുടെ അരിക് ക്രമരഹിതവും അവ്യക്തവുമായി കാണാൻ കാരണമായ പ്രകാശപ്രതിഭാസത്തെ വിഭംഗനം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നു അപ്പോൾ എന്താണ് ഡിഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഭംഗനം എന്ന് പറയുന്നത് നിഴലുകളുടെ അരിക് ക്രമരഹിതവും അവ്യക്തവുമായി കാണാൻ കാരണമായ പ്രകാശപ്രതിഭാസത്തെ വിഭംഗനം അല്ലെങ്കിൽ ഡിഫ്രാക്ഷൻ എന്ന് പറയുന്നു അടുത്ത ചോദ്യം ആകാശത്തിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ് ലോഡ് റെയ്ലി ആണ് എന്താണ് ആകാശത്തിന്റെ നീല നിറത്തിന് വിശദീകരണം നൽകിയ ശാസ്ത്രജ്ഞൻ ആരാണ് ലോഡ് റെയ്ലി അടുത്ത ചോദ്യം സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നത് ഇൻഫ്രാറെഡ് റേസ് ആണ് എന്താണ് സൂര്യപ്രകാശത്തിലെ താപകിരണങ്ങൾ എന്നറിയപ്പെടുന്നത് ഇൻഫ്രാ റെഡ് റേസ് ആണ് അടുത്ത ചോദ്യം സെല്ലുകളുടെ സമാന ധ്രുവങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന രീതി എന്താണ് സമാന്തര രീതി അല്ലെങ്കിൽ പാരലൽ കണക്ഷൻ ആണ് എന്താണ് സെല്ലുകളുടെ സമാന ധ്രുവങ്ങൾ പരസ്പരം ബന്ധിപ്പിക്കുന്ന രീതിയാണ് സമാന്തര രീതി അല്ലെങ്കിൽ പാരലൽ കണക്ഷൻ അടുത്ത ചോദ്യം ആവർത്തന പ്രതിപദനത്തിന്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കം അറിയപ്പെടുന്നത് അനുരണനം അല്ലെങ്കിൽ റിവർബറേഷൻ എന്താണ് അപ്പോൾ ആവർത്തന പ്രതിപദനത്തിൻ്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കം അറിയപ്പെടുന്നത് അനുരണനം അല്ലെങ്കിൽ റിവർബറേഷൻ ആണ് സ്പെല്ലിങ് മിസ്റ്റേക്കാണ് ഒരാറി കൂടി ഉണ്ട് കിട്ടാം അപ്പോൾ ആവർത്തന പ്രതിപദനത്തിൻ്റെ ഫലമായി തുടർച്ചയായി ഉണ്ടാകുന്ന മുഴക്കം അറിയപ്പെടുന്നത് അനുരണനം അല്ലെങ്കിൽ റിവർബറേഷൻ എന്നാണ് അടുത്ത ചോദ്യം പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഏതാണ് ഭൂഗുരുത്വ ബലമാണ് എന്താണ് പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം എന്ന് പറയുന്നത് ഭൂഗുരുത്വ ബലമാണ് ഏറ്റവും ശക്തിയേറിയ ബലം എന്ന് പറയുന്നത് ഏതാണ് ന്യൂക്ലിയർ ബലമാണ് എന്താണ് ന്യൂക്ലിയർ ബലം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഗാർഹിക എൽ പി ജിയിൽ വാതക ചോർച്ച തിരിച്ചറിയാനായി ഡാഷ് കലർത്തുന്നത് കൊണ്ടാണ് അതിന് മണമുണ്ടാകുന്നത് എന്താണ് ഈഥയിൽ മെർക്യാപ്റ്റൻ അതായത് എൽ പി ജിക്ക് കളറില്ല അപ്പൊ ലീക്ക് ആയി കഴിഞ്ഞാൽ എന്തു ചെയ്യില്ല കളറും ഇല്ല മണവും ഇല്ല അപ്പൊ ലീക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ അറിയില്ല അപ്പൊ അങ്ങനെ ലീക്ക് അറിയാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് കലർ കലർത്തുന്ന എന്താണ് ഒരു രാസപദാർത്ഥമാണ് ഈഥയിൽ മെർക്യാപ്റ്റൻ അതിൻ്റെ മണമാണ് ഗ്യാസ് ലീക്ക് ആകുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്നത് അപ്പോൾ ഗാർഹ്യ എൽ പി ജിയിൽ വാതകർ ചോറ് തിരിച്ചറിയാനായി ഡാഷ് കലർത്തുന്നത് കൊണ്ടാണ് അതിന് മണമുണ്ടാകുന്നത് ഏതാണ് ഈഥയിൽ മെറിക്യാപ്റ്റൻ ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഒന്ന് കേട്ടു നോക്കുക പഠിച്ചു നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് സി യു ഇൻ നെക്സ്റ്റ് ക്ലാസ്